തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ കൊറോണ കാലത്തിന് ശേഷം നമ്മൾ സാധാരണക്കാരെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി താളം തെറ്റി നിൽക്കുന്ന നമ്മുടെ നിത്യജീവിതം തന്നെയായിരിക്കും. ഇപ്പോൾ തന്നെ കൂലിവേലക്കാരൻ മുതൽ മധ്യവർഗ വ്യവസായികൾ വരെ നെഞ്ചത്ത് കൈവച്ച് നിൽക്കുകയാണ്. ഇനി എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മാത്രമേ ഈ പരിക്കിൻ്റെ തീവ്രത നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഉള്ളത് സംരക്ഷിക്കാനും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാനും വിറ്റഴിക്കാനും കഴിയാതെ കാർഷിക വിളകൾ നശിച്ചുപോയ നിരവധി കർഷകർ നമ്മുടെ രാജ്യത്തുണ്ട്. വരുമാനം മുട്ടിപ്പോയ ലക്ഷക്കണക്കിന് ചെറുകിട കച്ചവടക്കാരുണ്ട്, പെട്ടിപ്പീടികക്കാരുണ്ട്, സ്വയം തൊഴിൽ സംരംഭകർ ഉണ്ട്, ഓട്ടോ തൊഴിലാളികളും ടാക്സിക്കാരും ഉണ്ട്. അവരിൽ ഭൂരിഭാഗവും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഏതെങ്കിലും ബാങ്ക് വായ്പകളുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിരുന്നത്. വീട് നിർമ്മാണത്തിനും വിദ്യാഭ്യാസത്തിനും മകളുടെ വിവാഹത്തിനും വരെ എടുത്ത വായ്പകളുടെ അടവുകൾ മുടങ്ങിപ്പോയ കോടിക്കണക്കിന് ആളുകളും നമ്മുടെ രാജ്യത്ത് ഉണ്ട്. പാളിപ്പോയതോ നിലച്ചുപോയതോ ആയ സംരംഭങ്ങൾ ഉണ്ട്. ലോക്ക്ഡൗൺ ഇളവിനൊപ്പം മനസ്സിലേക്ക് ജീവിത പേടി തണുത്ത കാറ്റുപോലെ അരിച്ച് കയറുകയാണ്. അടവ് തെറ്റിയതും താറുമാറായതുമായ ഈ വായ്പകളെല്ലാം നമ്മൾ ഓരോരുത്തരും തിരിച്ചടയ്ക്കേണ്ടത് തന്നെയാണ്. അത് നിങ്ങൾ തരേണ്ടെന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ ഒരു ബാങ്കിനും സാധ്യമല്ല. എന്നാൽ അങ്ങനെ ചില സമ്മർദ്ദങ്ങൾ ബാങ്കുകൾക്ക് മേൽ സ്വാഭാവികമായി ഉണ്ടാവുക തന്നെ ചെയ്യും. സാധ്യമായതെല്ലാം അവർക്ക് ചെയ്യേണ്ടിയും വരും. അപ്പോൾ കോടികൾ കുടിശ്ശിക അടയ്ക്കാനുള്ള വമ്പൻ സ്രാവുകളിൽ നിന്ന് വായ്പയും പലിശയും തിരിച്ചു പിടിച്ച് രാജ്യത്തെ ബാങ്കുകൾ കടക്കണിയിൽ അകപ്പെട്ട് ആത്മഹത്യാ മുനമ്പിൽ നിൽക്കുന്ന സാധാരണക്കാരെ രക്ഷിക്കാൻ മുന്നോട്ട് വന്നേക്കുമെന്നുള്ളത് നമ്മുടെ ഒരു കിനാവാണ്. എന്നാൽ ആ കിനാവ് അതുമാത്രമായി അവശേഷിക്കുമെന്നു കരുതുന്നതാവും നല്ലത്. ഇതാ കൊറോണാനന്തര സമ്മർദ്ദത്തിന് മുന്നേ തന്നെ ബാങ്കുകളുടെ നിലപാട് വ്യക്തമാക്കുന്ന കണക്കുകൾ റിസർവ് ബാങ്ക് പുറത്തുവിട്ടിരിക്കുന്നു. ഈ കണക്കുകളിൽ നിന്നറിയാം നമ്മുടെ രാജ്യത്തെ ബാങ്കുകൾ ആർക്കൊപ്പമാണ്, നമ്മുടെ ഭരണാധികാരികൾ ആർക്കൊപ്പമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് എന്ന്. കൊറോണാനന്തരം ഇന്ത്യയിലെ പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ ഇന്ത്യ 65,000 കോടി രൂപയെങ്കിലും ചിലവിടണമെന്നാണ് റിസർവ് ബാങ്ക് മുൻ ഗവർണറും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ രഘുറാം രാജൻ പറയുന്നത്. എന്നാൽ ഞെട്ടിക്കുന്ന മറ്റൊരു കണക്കാണ് പുറത്തുവിടാൻ റിസർവ് ബാങ്ക് ഇപ്പോൾ നിർബന്ധിതരായിരിക്കുന്നത്. കോടികളുടെ വായ്പാ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ടവരുടേതടക്കം വൻതുകയുടെ കുടിശ്ശിക രാജ്യത്തെ ബാങ്കുകൾ എഴുതി തള്ളിയെന്നാണ് റിസർവ് ബാങ്ക് കണക്ക് നിരത്തുന്നത്. മദ്യരാജാവ് വിജയ് മല്യയുടെയും വജ്രവ്യാപാരി മെഹുൽ ചോക്സിയുടെയും ഉൾപ്പെടെ 50 വൻ കമ്പനികളുടെ പേരിലുള്ള 68,607 കോടി രൂപയുടെ കുടിശ്ശിക ബാങ്കുകൾ എഴുതിത്തള്ളിയെന്നാണ് റിസർവ് ബാങ്ക് പറയുന്നത്. യോഗാചാര്യൻ ബാബ രാംദേവിൻ്റെ കമ്പനിയുടെ കുടിശ്ശികയും കിട്ടാക്കടമായി എഴുതിത്തള്ളാൻ ബാങ്കുകൾ അധികം ചിന്തിച്ചിട്ടില്ല. മെഹുൽ ചോക്സിയുടെ ഗീതാഞ്ജലി ജെംസ് തിരിച്ചടയ്ക്കാനുള്ള കുടിശ്ശിക 5,492 കോടി രൂപയാണ്. മെഹുൽ ചോക്സിയുടെ 3 കമ്പനികൾ ചേർന്ന് തിരിച്ചടയ്ക്കാനുള്ള കുടിശ്ശിക 8,048 കോടി രൂപയാണ്. കുടിശ്ശിക എഴുതിത്തള്ളിയവരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇവരാണെന്ന് ഓർക്കണം. തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട മെഹുൽ ചോക്സി ഇപ്പോൾ ആന്റിഗ ആൻഡ് ബാർബഡോസ് ദ്വീപ് രാജ്യത്താണ് ഉള്ളത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 15,000 കോടി രൂപയുടെ വായ്പയെടുത്ത ശേഷം രാജ്യത്ത് നിന്ന് മുങ്ങിയ വജ്രവ്യാപാരി നീരവ് മോദി മെഹുൽ ചോക്സിയുടെ അമ്മാവനാണ്. നീരവ് മോദി ഇപ്പോൾ ലണ്ടനിലാണ് ഉള്ളത്. സന്ദീപ് ജുൻജുൻവാല, സഞ്ജയ് ജുൻജുൻവാല എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള REI അഗ്രോ കമ്പനിയുടെ പേരിലുള്ള 4,314 കോടിയും ജതിന്ത മേത്തയുടെ ബിൻസൺ ഡയമണ്ട് ആൻഡ് ജ്വല്ലറിയുടെ 4,076 കോടിയും കാൺപൂരിലെ കോത്താരി ഗ്രൂപ്പിൻ്റെ റോട്ടോമാക് പേന കമ്പനിയുടെ 2,850 കോടിയും എഴുതിത്തള്ളിയ കണക്കിൽപ്പെടുന്നതാണ്. ബാബ രാംദേവിൻ്റെ രുചി സോയ തിരിച്ചടയ്ക്കാനുണ്ടായിരുന്ന 2,212 കോടിയും കിട്ടാക്കടമായി എഴുതിത്തള്ളി. വായ്പാ തട്ടിപ്പ് വീരൻ മധ്യരാജാവ് വിജയ് മല്യയുടെ കിങ്ഫിഷർ എയർലൈൻസിൻ്റെ 1,943 കോടിയാണ് കിട്ടാക്കട പട്ടികയിൽപ്പെടുത്തിയത്. കൂടാതെ പഞ്ചാബിലെ കുഡോസ് കെമി 2,236 കോടിയും സൂം ഡെവലപ്പേഴ്സ് 2,012 കോടിയും തിരിച്ചടയ്ക്കാനുണ്ട്. 18 കമ്പനികളാണ് 1,000 കോടിയുടെ കുടിശ്ശിക വരുത്തിയിട്ടുള്ളത്. അതിൽ താഴെ കുടിശ്ശിക വരുത്തിയിട്ടുള്ള 25 കമ്പനികളും ഉണ്ട്. വലിയ കുടിശ്ശികക്കാരിൽ 50 പേരും വജ്രവ്യാപാര കമ്പനികളാണ്. കുടിശ്ശികക്കാരിൽ പലരും CBI യുടെയും സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിൻ്റെയും അന്വേഷണം നേരിടുന്നവരാണെന്ന കാര്യം പോലും ബാങ്കുകൾ ഗൗനിച്ചിട്ടില്ല നമ്മുടെ സർക്കാരും. മേൽപ്പറഞ്ഞ കണക്കുകൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 30 വരെ മാത്രമുള്ളതാണ്. അതിനുശേഷം സ്ഥിതി എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതും ആണ്. എന്നാൽ റിസർവ് ബാങ്ക് സ്വമേധയാ പുറത്തുവിട്ട കണക്കുകൾ അല്ലിത്. വിവരാവകാശ നിയമപ്രകാരം നേടിയെടുത്ത ഞെട്ടിക്കുന്ന വസ്തുതകൾ തന്നെയാണ് ഇവ. പ്രമുഖ വിവരാവകാശ പ്രവർത്തകൻ സാകേത് ഗോഖലെ ആണിത് പുറത്തു കൊണ്ടുവന്നത്. അദ്ദേഹം വിവരാവകാശ നിയമപ്രകാരം കൊടുത്ത അപേക്ഷയ്ക്ക് റിസർവ് ബാങ്കിൻ്റെ പൊതുവിവര ഓഫീസർ അഭയ് കുമാറാണ് ഈ വിവരങ്ങൾ അടങ്ങിയ മറുപടി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വമ്പന്മാരുടെ കിട്ടാക്കടങ്ങൾ എഴുതിത്തള്ളിയത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ധനമന്ത്രി നിർമ്മല സീതാരാമനും സഹമന്ത്രി അനുരാഗ് ഠാക്കൂറും മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇതേ തുടർന്നാണ് താൻ റിസർവ് ബാങ്കിനെ സമീപിച്ചതെന്നാണ് സാകേത് ഗോഖലെ പറയുന്നത്. രാജ്യത്തെ പാവപ്പെട്ടവരെ രക്ഷിക്കാൻ ലോക്ക്ഡൗണിന് പിന്നാലെ 65,000 കോടി രൂപയെങ്കിലും ചിലവിടണമെന്നാണ് രഘുറാം രാജൻ പറയുന്നത്. എന്നാൽ കോവിഡ് ചികിത്സയ്ക്കും പ്രതിരോധ പ്രവർത്തനത്തിനും പണമില്ലാതെ ഉഴലും മുമ്പ് തന്നെ രാജ്യത്തെ കോർപ്പറേറ്റ് സാമ്പത്തിക ക്രിമിനലുകളുടെ 68,000 കോടി കടം എഴുതിത്തള്ളിയ സർക്കാരിന് ആരോടാണ് കൂറെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായുള്ള വീഡിയോ അഭിമുഖത്തിൽ സംസാരിക്കുന്നതിനിടയിലാണ് രഘുറാം രാജൻ പാവപ്പെട്ടവരെ സംരക്ഷിക്കാനായി ഇന്ത്യ 65,000 കോടി രൂപ ചിലവിടേണ്ടി വരുമെന്ന് പറഞ്ഞത്. ലോക്ക്ഡൌണിന് ശേഷം സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നായിരുന്നു ഇരുവരും തമ്മിലുള്ള ചർച്ചയിലെ വിഷയം. പാവപ്പെട്ടവരെ സഹായിക്കാൻ എത്ര രൂപ വേണ്ടിവരുമെന്ന രാഹുലിൻ്റെ ചോദ്യത്തിനാണ് 65,000 കോടി വേണമെന്ന് രഘുറാം രാജൻ മറുപടി നൽകിയത്. അഭിമുഖം സമൂഹ മാധ്യമങ്ങളായ ട്വിറ്റർ, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നിവ വഴി തത്സമയം സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. ദേശീയ രാജ്യാന്തര രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളുമായുള്ള രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ആശയവിനിമയ പരമ്പരയിലെ ആദ്യ വീഡിയോയാണ് ഇത്. റിസർവ് ബാങ്ക് വിവരങ്ങൾ പുറത്തുവിട്ടതോടെ വൻകിടക്കാരായ സാമ്പത്തിക കുറ്റവാളികൾക്ക് പിറകിലെ ഭരണകൂടത്തിൻ്റെയും അതിനെ നയിക്കുന്ന പാർട്ടിയുടെയും പങ്ക് വ്യക്തമായിരിക്കുകയാണ്. അനായാസേന ആയിരക്കണക്കിന് കോടി രൂപ എഴുതിത്തള്ളുന്ന ചങ്ങാത്തമാണ് വെളിച്ചത്ത് വന്നിരിക്കുന്നത്. മോദി സർക്കാർ രാജ്യം മുടിക്കുകയാണെന്ന വിമർശനം ശക്തമാവുകയാണ്. കോർപ്പറേറ്റ് സാമ്പത്തിക തട്ടിപ്പ് മാഫിയകളെയാണ് ബാങ്കുകളും കേന്ദ്ര സർക്കാരും സഹായിക്കുന്നതെന്ന വിമർശനവും ശക്തമാവുന്നു. ആരോഗ്യ പ്രവർത്തനങ്ങൾക്കാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ പോലും പണം നീക്കിവെക്കാനില്ലാത്ത കേന്ദ്ര സർക്കാർ കോടികൾ എഴുതിത്തള്ളാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. തിരിച്ചടവ് മുടക്കിയ 50 പേരുടെ പേരിലുള്ള കടങ്ങളാണ് എഴുതിത്തള്ളുന്നതെന്നാണ് ന്യായം. ഇതിൽ ആരാണ് തിരിച്ചടവ് മുടങ്ങിപ്പോവാൻ മാത്രം പാവപ്പെട്ടവൻ എന്ന ചോദ്യം മാത്രം ബാക്കിയാവുന്നു. കൊറോണാനന്തരവും നമ്മൾ പാവപ്പെട്ടവർ എവിടെയായിരിക്കുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? കയറിക്കിടക്കാൻ ഒരു കൂര കെട്ടാനും കാർഷിക ഇന്ത്യയുടെ ഭാഗമാവാൻ 100 വാഴക്കന്ന് കുഴിച്ചിടാനും മക്കളെ 10 അക്ഷരം പഠിപ്പിക്കാനും മകളെ കെട്ടിച്ചയക്കാനും ഒക്കെ ആധാരം പണയം വെച്ചെടുത്ത ലോണുകൾ കാണാപ്പ ഇല്ലാതെ തിരിച്ചടയ്ക്കേണ്ടവരാണ് നമ്മൾ. അതൊന്നും എഴുതിത്തള്ളാനോ കിട്ടാക്കടമാക്കാനോ നമ്മൾ വിജയ് മല്യമാരോ നീരവ് മോദിമാരോ മെഹുൽ ചോക്സിമാരോ അല്ല. നമ്മളാരും കോർപ്പറേറ്റ് ക്രിമിനലുകളും അല്ല. പിറന്ന മണ്ണ് വിട്ട് പറക്കാൻ നമുക്ക് ആകാശമോ ഒളിച്ചു വാഴാൻ വേറെ രാജ്യങ്ങളോ ഇല്ല. അങ്ങേയറ്റം വഴിമുട്ടുമ്പോൾ മുറ്റത്തെ മാവിൻ കൊമ്പിലേക്കോ വീടിൻ്റെ ഉത്തരത്തിലേക്കോ ഒന്ന് നോക്കാം എന്നു മാത്രം.